ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബി പി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രിങ്കും ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നത് നമ്മളിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അമിതവണ്ണം ഉള്ളവർ വെയിറ്റ് കുറച്ചാൽ തന്നെ ബി പി കുറയുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് വണ്ണം ഉള്ളവർ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ദിവസവും കുറച്ച് സമയം വ്യായാമം ചെയ്യുക, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ ബേക്കറി ഫുഡ്സ് കഴിക്കുന്നതൊക്കെ ബി പി ഉള്ളവരൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിലും നമുക്ക് ബി പി കുറയ്ക്കാനായിട്ട് ഉറപ്പായിട്ടും സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് കുറയ്ക്കുന്നത് ബി പി കുറയ്ക്കാൻ മാത്രമല്ല കേട്ടോ, ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയെ കുറയ്ക്കാനും കൂടി സഹായിക്കുന്നൊരു കാര്യമാണ്. ബി പി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബി പി വന്നിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അതായത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ കിഡ്നി ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ, അതുപോലെ ഡയബറ്റിക് ആണോ, നമുക്ക് എന്താണോ പ്രശ്നം അതിനെ കൺട്രോൾ ചെയ്യാൻ കൂടി ഇതിനോടൊപ്പം നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമുക്ക് ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് നല്ല ഒരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 ഏലക്കയാണ്. ഏലക്കയ്ക്കും എണ്ണയാൽ തീരാത്ത ബെനിഫിറ്റ്സാണ് നമ്മുടെ ആരോഗ്യത്തിനും നൽകുന്നത്. നമുക്ക് 2 ഏലക്ക കൂടി ഇതിൻ്റെ കൂടി ചേർക്കേണ്ടതുണ്ട്. ബി പി കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. വെയിറ്റ് ലോസിനും കൂടി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അമിതമായിട്ടുള്ള വണ്ണവും ബി പി കൂട്ടാനായിട്ട് ഇടയാക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരല്പം മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ അളവ് കൂടിപ്പോകരുത്. ഒരു വളരെ ചെറിയ കഷ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ ഒരുപക്ഷെ കൂടുതലായിട്ട് തോന്നുന്നതായിരിക്കും. മുരിങ്ങയില വേണമെന്ന് നിർബന്ധമില്ല. മുരിങ്ങയില ഇല്ലാത്തവർക്ക് ഒരു കഷ്ണം തുളസിയില ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു പാനിൽ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. മുരിങ്ങയില അല്ലെങ്കിൽ തുളസിയില ഇടുന്നവർ കഴുകിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളന്നുകൂടി സെലക്ട് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് പേജിൽ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് ഒഴിച്ചത് 1 ഗ്ലാസ്സായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഡയബറ്റിക്കൊന്നും അല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മധുരത്തിനായിട്ട് തേൻ ആഡ് ചെയ്തിട്ട് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് നോർമലി കഴിക്കുന്ന പോലെ വെറുതെ കഴിച്ചാൽ മതി. ഇത് നമുക്ക് ആഹാരത്തിന് മുൻപോ ആഹാരത്തിന് ശേഷമോ കഴിക്കാം. ആഹാരത്തിന് മുമ്പ് കഴിക്കുന്നവർ ഒരു 15 മിനിറ്റ് മുൻപായിട്ട് മാത്രം കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യമൊക്കെ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേഗം തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.